ഈ നാട്ടിലെ പാവപ്പെട്ടവന്റെ അന്നത്തെ ചേർത്തു വെച്ചാണ് വി ടി ബലറാം കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ കളിയാക്കാൻ ശ്രമിച്ചത് അങ്ങനെ അന്നത്തിന്റെ പേരിൽ ഈ നാട്ടിലെ വിശക്കുന്നവനെ കൃത്യസമയത്ത് ആഹാരം നൽകാൻ മുൻകൈയെടുത്ത ഒരു ഭരണാധികാരിയെ കളിയാക്കിയവൻ അതേ അന്നത്തിന്റെ മുന്നിലിരുന്ന് മുഖം പൊത്തി അപഹാസ്യനാകുന്ന കാഴ്ച കേരളം കണ്ടു അധികം സമയമൊന്നും എടുക്കാതെ തന്നെ പച്ചരി വിജയനെന്ന് പിണറായി വിജയനെ ആക്ഷേപിച്ച് തീരുന്നതിനു മുമ്പ് ഒരു മൊബൈൽ ഫോൺ ക്യാമറയ്ക്ക് മുന്നിൽ മുഖം പൊത്തി നിശബ്ദനായി ഇരിക്കേണ്ട തലകുനിച്ചിരിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് വി ടി ബലറാം എത്തിയെങ്കിൽ അതാണ് വി ടി ബലറാമേ കാലത്തിൻ്റെ കാവ്യനീതി എന്നൊക്കെ പറയുന്നത് സോഷ്യൽ മീഡിയയിൽ കിടന്ന് വ്യക്തി അധിക്ഷേപങ്ങൾ തുടരുമ്പോൾ അത് നിങ്ങൾക്കൊരിക്കലും ഭൂഷണമാകില്ല എന്ന് പലവട്ടം ചൂണ്ടിക്കാണിക്കപ്പെട്ടിരുന്നു വി ടി ബലറാമിൻ്റെ കെ പി സി സി പ്രസിഡൻ്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ തന്നെ പലവട്ടം പറഞ്ഞു ഇത് നല്ല കളിയല്ല ജനങ്ങളുമായി ഇടപെടുന്നതിന് പകരം സോഷ്യൽ മീഡിയയിൽ കിടന്ന് വിരവിയിട്ട് കാര്യമില്ല എന്ന് അന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രനെയും അധിക്ഷേപിക്കാനായിരുന്നു ശ്രമം എന്തോ വലിയ ആളായി സോഷ്യൽ മീഡിയയിൽ സുക്കർബർഗിനേക്കാൾ വലിയ ആളായി നിൽക്കുകയാണ് എന്നുള്ള ഭാവമായിരുന്നു അതാണ് ഓരോ ഘട്ടങ്ങളിലായി പൊളിഞ്ഞു വീണത് തൃത്താലയിലെ ജനങ്ങൾ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുത്തത് പച്ചരി വിജയനെന്ന് കളിയാക്കാനാണ് വിളിച്ചതെങ്കിലും കേരളം ആ പ്രയോഗവും ഏറ്റെടുത്തു കളിയാക്കുംതോറും ഊർജം കൂടുന്ന ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം ആ പച്ചരി വിജയൻ എന്നുള്ള പ്രയോഗവും പിണറായി വിജയൻ്റെ ഗ്രേസ് മാർക്ക് കൂട്ടുന്നതായി മാറുകയായിരുന്നു അതിന് പിന്നാലെയാണ് ഈ പ്രോട്ടോകോൾ ലംഘിച്ച് ചാപ്പാട്ടടിക്കാൻ പോയപ്പോൾ കൈയോടെ പിടികൂടപ്പെട്ടത് അവിടെ വെച്ച് മറ്റൊരു അഭിനേത്രിയുടെ മുഖം മൂടിയും അഴിഞ്ഞു വീണു നിരന്തരമായി കള്ളത്തരങ്ങൾ കൊണ്ട് അഭിനയം കൊണ്ട് കേരള ജനതയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരുന്ന ആലത്തൂറമ്പി രമ്യ ഹരിദാസിൻ്റെ ആ കള്ളനാടകങ്ങൾ കൂടി ആ വീഡിയോ കൊണ്ട് പൊളിഞ്ഞു വീഴുന്നൊരു സാഹചര്യമുണ്ടായി അപ്പോൾ ആ ചെറുപ്പക്കാരന് രണ്ട് കാര്യങ്ങളാണ് ഈ പൊതുസമൂഹത്തിന് വേണ്ടി ചെയ്യാൻ സാധിച്ചത് ഒരു സോഷ്യൽ മീഡിയ ജീവിയുടെ വികൃത മുഖം വ്യക്തമാക്കി തന്നു മറ്റൊന്ന് കപട നാടകങ്ങളുടെ ആശാട്ടിയായ ഒരു ജനപ്രതിനിധിയെ തുറന്നു കാട്ടിത്തന്നു ആ രണ്ടു കാര്യങ്ങളിലും ആ ചെറുപ്പക്കാരനെ അഭിനന്ദിക്കാതെ വയ്യ രമ്യ ഹരിദാസ് പറയുന്നത് എന്നെ കയറി പിടിക്കാൻ വന്നപ്പോൾ ആണ് അവിടെ സംഘർഷാവസ്ഥയുണ്ടായത് ഞാൻ ബിരിയാണി പാഴ്സൽ ചെയ്യാൻ പോയിരുന്നു എന്നുള്ളതാണ് ആ വീഡിയോ ദൃശ്യങ്ങളിൽ എല്ലാം വ്യക്തമാണ് എത്ര മാന്യമായാണ് ആ ചെറുപ്പക്കാരൻ അവരോട് പെരുമാറുന്നത് എന്ന് ഈ പാളയം പ്രദീപ് എന്ന് പറയുന്ന ആലത്തൂരിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച യുവ നേതാവ് 24 മണിക്കൂർ രമ്യ ഹരിദാസിനോടൊപ്പമുള്ള ആളാണ് രമ്യ ഹരിദാസിനെ പണ്ട് കല്ലെറിഞ്ഞ് നാടകം സൃഷ്ടിച്ചതും തൊഴിലുറപ്പ് തൊഴിലാളികളുമായി സംസാരിക്കുന്ന ആ സംഭവത്തിൽ സി പി എം നേതാക്കളുമായി കയർക്കുന്നതുമൊക്കെ ഈ പാളയം പ്രദീപാണ് അപ്പോൾ രമ്യ ഹരിദാസിൻ്റെ ഗുണ്ടയായി അവതരിച്ചിരിക്കുന്ന ആ പാളയം പ്രദീപ് ഈ രമ്യ ഹരിദാസിൻ്റെ നാടകങ്ങൾ കൊണ്ട് തൻ്റെ തോന്നിയാസങ്ങളെല്ലാം മറച്ചു വയ്ക്കാൻ സാധിക്കുമെന്നുള്ള നിലയിൽ നിൽക്കുന്നത് കൊണ്ടാണല്ലോ ഇതൊക്കെ സംഭവിക്കുന്നത് എന്തായാലും അതും ആ ചെറുപ്പക്കാരന് ഈ ലോകത്തിന് മുന്നിൽ തുറന്നു കാട്ടിത്തരാനായി.